ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2023 ബന്ധപ്പെട്ട് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതുപോലെ സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. മാൻഡേറ്ററി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാവരും പെർമനൻ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഏത് കോളേജാണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരു കോളേജിൽ പോയി നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. 27/2023 3 PM കോളേജിൽ പോയി നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അങ്ങനെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഒരു കോളേജ് ലഭിച്ച് ടെമ്പററി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മറ്റൊരു കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കിട്ടിയ കോളേജിലാണ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അതല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്ന കോളേജിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ആ ഒരു കോളേജിൽ തന്നെ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നതിന് മുൻപേ ആയിട്ട് ആ ഒരു കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ശേഷം ടൈം ഒക്കെ നിങ്ങൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം തന്നെ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അതും 27/2023 3 PM സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീയതിക്കുള്ളിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് മീൻസ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും കോളേജ് പരിഗണിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്താൽ പോലും ഈ ഒരു കോളേജ് നിങ്ങൾക്ക് ക്യാൻസലായിപ്പോകും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇഷ്ടമില്ലാത്ത കോളേജാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലനിർത്തുവാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്നവർക്കായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് വെബ്സൈറ്റിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷൻ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് 24/2023 മുതൽ 26/2023 വരെയാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ അത് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് തരും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.